സിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പന്തക്കുസ്ത തിരുനാളിനായി നാം ഒരുങ്ങുന്ന ഈ വേളയിൽ പരിശുദ്ധാത്മാവായ ദൈവം നമ്മുടെ വ്യക്തിജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ, സഭാജീവിതത്തിൽ നമ്മെ എങ്ങനെ നയിക്കുന്നു, ശക്തിപ്പെടുത്തുന്നു എന്നതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ കടന്നു പോകുമ്പോൾ അഗ്നിയായും കൊടുങ്കാറ്റായും പ്രാവായും ഒക്കെ കടന്നു വരുന്ന പരിശുദ്ധാത്മാവിനെ നാം കണ്ടുമുട്ടുന്നുണ്ട്. എന്നാൽ പരിശുദ്ധാത്മാവ് ഒരു ശക്തിയല്ല, വ്യക്തിയാണ്. പഴയ നിയമകാലത്ത് മോശയോട് മുഖാഭിമുഖം സംസാരിച്ച് അഗ്നിസ്തംഭത്തിലും മേഘസ്തംഭത്തിലും സാന്നിധ്യം നൽകി ഇസ്രായേൽ ജനതയെ നയിച്ച പിതാവായ ദൈവത്തെ പോലെ, പുതിയ നിയമകാലത്ത് പിതാവായ ദൈവത്തിന്റെ കാരുണ്യത്തിന്റെ മുഖമായി ഈ ലോകത്ത് കരുണയുടെ വിപ്ലവം തീർത്ത പുത്രനായ ക്രിസ്തുവിനെ പോലെ ഈ ആധുനിക യുഗത്തിൽ തിരുസഭയെ നയിച്ചുകൊണ്ട് നമുക്ക് ആത്മീയ ഉണർവ് പകർന്നു നൽകിക്കൊണ്ട് നമ്മുടെ കരം പിടിച്ച് നടക്കുന്ന ഒരു ആത്മീയ സുഹൃത്താണ് പരിശുദ്ധാത്മാവ്. നമ്മുടെ വ്യക്തിജീവിതത്തിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം. വേദനിക്കുന്നവരുടെയും പാവപ്പെട്ടവരുടെയും നേർക്ക് കരുണാർദ്രതയോടെ ഹൃദയവും കണ്ണുകളും തുറക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ പുഞ്ചിരി മറ്റൊരാൾക്ക് സന്തോഷഹേതുവായി തീരുന്നുവെങ്കിൽ, നമ്മുടെ സാന്ത്വനം അനേകരെ ആശ്വസിപ്പിക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ ശുശ്രൂഷകൾ അഭിഷേകപൂർണമായി തീരുന്നുണ്ടെങ്കിൽ, ഉത്തരവാദിത്വം നിറഞ്ഞ പിതൃത്വത്തിലൂടെയും കരുതലുള്ള മാതൃത്വത്തിലൂടെയും കുടുംബത്തിനും മക്കൾക്കും അനുഗ്രഹമായി തീരുവാൻ മാതാപിതാക്കൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ, ഇത് നമ്മുടെ വ്യക്തിത്വത്തിന്റെ മഹിമയല്ല, കുടുംബ മഹിമയുമല്ല, മറിച്ച് നമ്മിൽ കുടികൊള്ളുന്ന പരിശുദ്ധാത്മാവിന്റെ കൃപയാണ്, അഭിഷേകമാണ്. പരിശുദ്ധാത്മാവായ ദൈവം കൂടെയില്ലെങ്കിൽ നാം എടുക്കുന്ന ഒരു തീരുമാനവും ഉചിതമായി തീരുന്നില്ല. എത്ര അധ്വാനിച്ചാലും പഠനത്തിലും ജോലിയിലും നാം അഭിവൃദ്ധിപ്പെടില്ല. നമ്മുടെ സാന്നിധ്യം മറ്റുള്ളവർക്ക് അനുഗ്രഹമാകുന്നതിന് പകരം അലോരസം ഉണ്ടാക്കുന്നതായി തീരാം. ഇച്ഛിക്കുന്ന നന്മയല്ല, ഇച്ഛിക്കാത്ത തിന്മയായിരിക്കും പലപ്പോഴും നാം പ്രവർത്തിക്കുക. അതുകൊണ്ട് നമ്മിൽ കൊടികൊള്ളുന്ന പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തെ വിശുദ്ധി നിറഞ്ഞ ജീവിതത്തിലൂടെ നാം ഉജ്ജ്വലിപ്പിക്കണം. ഇത് തിരുവചനം നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്. അപ്പസ്തോല പ്രവർത്തനം 1:4 സ്വർഗാരോഹണ വേളയിൽ ഈശോ ശിഷ്യന്മാരോട് ഇപ്രകാരം അരുളി ചെയ്യുന്നുണ്ട്: നിങ്ങൾ ജെറുസലേം വിട്ടു പോകരുത്, എന്നിൽ നിന്ന് നിങ്ങൾ കേട്ട പിതാവിന്റെ വാഗ്ദാനം കാത്തിരിക്കുവിൻ. കാരണം ഈശോ അറിഞ്ഞിരുന്നു, തന്റെ സഹായകനായ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യമില്ലാതെ ശിഷ്യർക്ക് ഒന്നും പ്രവർത്തിക്കുവാൻ സാധ്യമല്ല എന്ന്. എന്നാൽ പാവപ്പെട്ട ശിഷ്യന്മാർ അത് തിരിച്ചറിഞ്ഞിരുന്നില്ല. അതുകൊണ്ടാണ് രക്ഷയുടെ നഗരമായ ജെറുസലേമിൽ നിന്ന് അന്ധകാരത്തിന്റെ നാടായ എമ്മാവൂസിലേക്ക് അവർ യാത്ര തിരിച്ചത്. ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാമെന്ന ഗുരുമൊഴിയുടെ പൊരുൾ മനസ്സിലാക്കാനാകാതെ ഉപേക്ഷിച്ചു കളഞ്ഞ വലയും വഞ്ചിയും എടുത്ത് അവർ പഴയ ജോലിക്കായി ഇറങ്ങിത്തിരിച്ചത്. എന്നാൽ തിരുവചനം സാക്ഷ്യപ്പെടുത്തുന്നു, രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും അവർക്ക് ഒന്നും കിട്ടിയില്ല എന്ന്. എന്നാൽ പന്തക്കുസ്ത ദിനം സമാഗതമായപ്പോൾ അവർ എല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു. കൊടുങ്കാറ്റടിക്കുന്നത് പോലെയുള്ള ഒരു ശബ്ദം ആകാശത്തു നിന്നുണ്ടായി. അതവർ സമ്മേളിച്ചിരുന്ന വീട് മുഴുവൻ നിറഞ്ഞു. അഗ്നിജ്വാലകൾ പോലെയുള്ള നാവുകൾ തങ്ങൾ ഓരോരുത്തരുടെ മേൽ വന്നു നിൽക്കുന്നതായി അവർ കണ്ടു. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. 3 കൂടെ കൊണ്ടു നടന്നിട്ടും മിശിഹാരഹസ്യത്തിന്റെ പൊരുൾ വിവരിച്ചു കൊടുത്തിട്ടും എമ്മാവൂസിലേക്കുള്ള യാത്രയിൽ സഹയാത്രികനായി കൂടെ നടന്നിട്ടും തന്റെ തിരുവിലാവും ആണിപ്പഴുതുകളും കാണിച്ചു കൊടുത്തിട്ടും ഉദ്യതനായ ക്രിസ്തുവിനെ പൂർണമായി തിരിച്ചറിയുവാൻ ശിഷ്യന്മാർക്ക് സാധിച്ചിരുന്നില്ല. എന്നാൽ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ അവരുടെ ഭീരുത്വത്തിന്റെയും അവിശ്വാസത്തിന്റെയും ചങ്ങലകൾ പൊട്ടിവീണു. വിശ്വാസത്തിന്റെ കണ്ണുകൾ തുറന്നു. ഉദ്യതനായ ക്രിസ്തുവിനെ ഒരു നിമിഷം കൊണ്ട് അവർ തിരിച്ചറിഞ്ഞു. തങ്ങൾ ഏറ്റെടുക്കേണ്ടിയിരുന്ന ദൗത്യം അവർക്ക് വെളിവാക്കപ്പെട്ടു. ഇവിടെ ക്രിസ്തുവിന്റെ തിരുവാഗ്ദാനം പൂർത്തീകരിക്കപ്പെടുകയാണ്: പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലേമിലും യൂദിയ മുഴുവനിലും സമരിയായാലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുകയും ചെയ്യും. അങ്ങനെ സഭ വളർന്നു, ശക്തി പ്രാപിച്ചു. പീഡനങ്ങളിലും ക്ലേശങ്ങളിലും സഭാതനിയർ പതറിയില്ല. കാരണം പരിശുദ്ധാത്മാവാണ് സഭയെ നയിച്ചത്. ആദിമസഭയെ ശക്തിപ്പെടുത്തിയ പരിശുദ്ധാത്മാവ്, ശ്ലീഹന്മാരെ ധീരമതികളാക്കിയ അതേ പരിശുദ്ധാത്മാവ് ഇന്നും
ഈ ലോകത്തിലായിരുന്നു കൊണ്ട് നമ്മെ നയിക്കുന്നു, ശക്തിപ്പെടുത്തുന്നു. ഇതിന് ശക്തവും വ്യക്തവുമായ തെളിവുകൾ നമുക്കുണ്ട്. കാരണം നമുക്കറിയാം, പീഡനങ്ങളുടെയും ക്ലേശങ്ങളുടെയും മധ്യേ ജന്മം കൊണ്ട് വളർന്ന തിരുസഭ ഇന്നും ഇതിൽ നിന്ന് വിമുക്തിയല്ല. പീഡനങ്ങളുടെയും ക്ലേശങ്ങളുടെയും ആക്ഷേപങ്ങളുടെയും നടുവിലും ഇന്നും കോടിക്കണക്കിന് വിശ്വാസികൾ ക്രിസ്തുവിനെ പ്രഘോഷിച്ചും സുവിശേഷത്തിന് സാക്ഷ്യം വഹിച്ചും ജീവിക്കുന്നു. സ്വന്തം നാടും വീടും സമ്പാദ്യവുമെല്ലാം ഉപേക്ഷിച്ച് വിശ്വാസം കാത്തു സംരക്ഷിക്കുവാൻ പതിനായിരങ്ങൾ അഭയാർത്ഥികളായിത്തീരുന്നു. സ്വന്തം ജീവനും രക്തവും നൽകി ക്രിസ്തുവിശ്വാസം സംരക്ഷിക്കുന്നു. പരിശുദ്ധമായ പൗരോഹിത്യത്തെയും പവിത്രമായ സന്യാസത്തെയും ആക്ഷേപിച്ചും ഒറ്റപ്പെട്ട ചില സംഭവങ്ങളെ പർവ്വതീകരിച്ചു കാണിച്ചും വിശ്വാസികളുടെ ഹൃദയങ്ങളിൽ സംശയത്തിന്റെയും വിദ്വേഷത്തിന്റെയും വിഷവിത്തുകൾ പാകിയും തിരുസഭയെ പ്രതിക്കൂട്ടിൽ നിർത്തുവാൻ ശ്രമിക്കുന്ന ഒട്ടനവധി അന്ധകാര ശക്തികളുടെ നടുവിലും ഇന്നും ലക്ഷക്കണക്കിന് വരുന്ന പുരോഹിതരും സന്യസ്തരും തങ്ങളുടെ ശുശ്രൂഷകളാൽ തിരുസഭയെ സമ്പന്നമാക്കുന്നു. മറ്റു പല ഭൗമിക നേട്ടങ്ങളും കൊയ്യാമായിരുന്നിട്ടും സമ്പത്തും സ്ഥാനമാനങ്ങളും പദവിയും സ്വന്തമാക്കാമായിരുന്നിട്ടും അതിനെയെല്ലാം ഉച്ഛിഷ്ടം പോലെ കരുതി ഇന്നും യുവതി യുവാക്കൾ സന്യാസത്തെയും പൗരോഹിത്യത്തെയും ആശ്ലേഷിക്കുന്നു. ഇതെല്ലാം തിരുസഭയിൽ സന്നിഹിതനായിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ കൃപയാണ്, അഭിഷേകമാണ് നമുക്ക് വെളിവാക്കി തരുന്നത്. ഇതൊരു മാനുഷിക സംവിധാനമായിരുന്നുവെങ്കിൽ ഇത്തരം ക്ലേശങ്ങളുടെയും പീഡനങ്ങളുടെയും മധ്യേ ഈ സഭ എന്നോ തകർന്നു പോകുമായിരുന്നു. എന്നാൽ ക്രിസ്തുവാകുന്ന മൂലക്കല്ലിന്മേൽ അടിസ്ഥാനമിട്ട്, സ്ലിഹന്മാരാകുന്ന അടിത്തറമേൽ പണിതുയർത്തി, പരിശുദ്ധാത്മാവായി ദൈവം നയിക്കുന്ന ഈ ദൈവിക സംവിധാനം യുഗാന്തിത്തോളവും ക്രിസ്തുവിന് സാക്ഷ്യമായി ഇവിടെ നിലകൊള്ളും. അതിനാൽ നമ്മെ നയിക്കുന്ന, ശക്തിപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കരം പിടിക്കാം. ഒരു പുതിയ പെന്തക്കോസ്ത അനുഭവം നമ്മുടെ കുടുംബങ്ങളിലും സമൂഹങ്ങളിലും ഉണ്ടാകട്ടെ. പീഡനങ്ങളിലും ക്ലേശങ്ങളിലും വിശ്വാസം ചോദ്യം ചെയ്യപ്പെടുന്ന അഗ്നി പരീക്ഷണങ്ങളിലും പതരാതെ ക്രിസ്തുവിന്റെ ധീരപടയാളികളായി മരണം വരെ മുന്നേറുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ.